എൻ്റെ പേര് ലൗലി. ഞാൻ മനസ്സർഗം ഇടവകയിൽ നിന്ന് വരുന്നു. മനസ്സർഗം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 നവംബർ 25 ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എനിക്ക് ചെറുതും വലുതുമായിട്ട് ഒത്തിരി അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. ഈ രണ്ടാഴ്ചക്കുള്ളിൽ നടന്ന ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. എൻ്റെ മോൾക്ക് ഡെങ്കിപ്പനി വന്നു. വരുന്നതിന് മുമ്പായിട്ട് 3-4 ദിവസം മുമ്പ് എനിക്ക് വീട്ടിൽ ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ പറന്ന് നടക്കുന്നത് പോലെയാണ് തോന്നുന്നത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്തോ നടക്കാൻ പോകുന്നു എന്തോ നടക്കാൻ പോകുന്നു എന്നുള്ള മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മോനെ നമുക്കൊന്ന് കൃപാസനം വരെ പോയിട്ട് വരാം, മാതാവിനെ കണ്ടിട്ട് നമുക്ക് വരാമെന്ന് പറഞ്ഞ് ആ ബുധനാഴ്ച വായിച്ച കഴിഞ്ഞപ്പോൾ ഞാനും മോനും കൂടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. പിറ്റേ ദിവസം രാവിലെ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ നിന്നു. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞപ്പം മോളെയും കൊണ്ട്, മോളെ എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്, അവിടുത്തെ കൂട്ടുകാർ മോളെയും കൊണ്ട് വീട്ടിൽ വന്നു. അവിടെ ആശുപത്രിയിൽ 2 ദിവസം അഡ്മിറ്റായിരുന്നു, ഡെങ്കിയാണ് എന്ന് പറഞ്ഞ് വന്നു. ഞങ്ങൾ അന്ന് വൈകുന്നേരം അന്ന് ടെസ്റ്റ് ചെയ്ത് കൗണ്ട് നോക്കിയപ്പോൾ 76 ആയിരുന്നു. ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് പിന്നെയും കൗണ്ട് നോക്കാൻ പോയി, 66 ആയി മാറി. അപ്പോൾ ഞങ്ങൾ പിറ്റേ ഒന്ന് അതന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ അവർ പറഞ്ഞ് ഞങ്ങൾ രാവിലെ ഒന്ന് വന്ന് നോക്കുമെന്ന് പറഞ്ഞ് വൈകുന്നേരം 12 മണിയായപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു വിട്ടു. ഞങ്ങൾ പിന്നെ ഉച്ച പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ നേരെ ഇവിടെ ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആംബുലൻസ് വിളിച്ച് ഡോക്ടർ തന്നെ ആംബുലൻസ് വിളിച്ചിട്ട് ഞങ്ങൾ വണ്ടാനം മെഡിക്കൽ കോളേജിലോട്ട് മാറ്റി. അവിടെ ചെന്ന് ഞങ്ങൾ അന്നത്തെ ദിവസം ഞങ്ങൾ വാർഡിൽ ഒരു ദിവസം കിടത്തി. പിറ്റേ ദിവസം നേരെ വെളുത്തപ്പോൾ തന്നെ അവർ ICUയിലോട്ട് മാറ്റി. ആ ICU വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഞാൻ വെളുപ്പിനെ തന്നെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എന്ന് പറയുന്നത് എൻ്റെ മോള് മൂക്കി പഞ്ഞു വെച്ച് കിടക്കുന്ന ഒരു സ്വപ്നമാണ് ഞാൻ കണ്ടത്. ഞാൻ ആരോടും പറഞ്ഞില്ല. അപ്പോൾ ആശുപത്രി അഡ്മിറ്റാകാനുള്ള രീതിക്ക് തന്നെ ഞാൻ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ പോയത് അങ്ങനെയായിരുന്നു. വണ്ടാനത്ത് ചെന്നു അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസമാണ് ICUയിലോട്ട് മാറ്റിയത്. ICUയിൽ കിടന്ന് 2-ാമത്തെ ദിവസം ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനെ വിളിച്ച് കരഞ്ഞപേക്ഷിച്ചു, മാതാവേ എന്താ ചെയ്യണ്ടേ? ഞാൻ അവിടെ നിന്ന് കൃപാസനത്തിലോട്ട് വിളിച്ച് പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് വേണ്ടി. ബന്ധുക്കളെല്ലാവരും കൃപാസനത്തിൽ വിളിച്ച് പറഞ്ഞു. എൻ്റെ മോളുടെ പേര് മിലൻ തോമസ് എന്നാണ്. എല്ലാവരും വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെട്ടു. 2-ാമത്തെ ദിവസം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, വെള്ളം പോലും കൊടുക്കുന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴും ഡ്രിപ്പ് മാത്രമാണ് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 5 ദിവസമായപ്പോഴും കൂടുതലാണ്, ക്രിട്ടിക്കലാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ കൊച്ചിൻ്റെ മേത്ത് ഇങ്ങനെ ബ്ലഡ് മുഴുവനും ശരിക്കും പുറത്തോട്ട് വന്നു. ഡെങ്കി വരുന്നത് 2-ാമത്തെ പ്രാവശ്യമായതുകൊണ്ട് ആണ് ഇത്രയും കൂടി പോയത്. ലിവറിൽ മൊത്തം വെള്ളം കെട്ടി, ഉള്ളിലുള്ള അവയവങ്ങളെല്ലാം വെള്ളം കെട്ടി നിൽക്കുവാണ്. അതുകൊണ്ട് ഇനി ഒന്നും പറയാൻ പറ്റത്തില്ല, ഒന്നും പറയാൻ ആയിട്ടില്ല എന്ന് ഡോക്ടർ എപ്പോഴും വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ICUയിൽ കയറുമ്പോഴെല്ലാം കാശ് രൂപം എടുത്ത് നെറ്റിയിൽ കുരിശ് വരച്ചതിന് ശേഷം കൊച്ചിൻ്റെ പുടുപ്പിൻ്റെ പോക്കറ്റിൽ മാതാവിനെ ഇട്ടിട്ടാണ് ഞാൻ പോരുന്നത്. മാതാവെല്ലാം നീ തന്നെ കാത്തോളണമെന്ന്, വേറെ ആരും എനിക്കില്ല, മാതാവേ നീയാണ് എൻ്റെ രക്ഷ എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും കയറുമ്പോഴെല്ലാം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി മാതാവിനോട് യാചിച്ചിട്ട് പോരും. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ നമ്മുടെ നടുക്ക് വശിരിക്കുന്ന മാതാവിൻ്റെ രൂപം എൻ്റെ കുഞ്ഞിൻ്റെ മേളിൽ വന്നിങ്ങനെ ദയനീയമായിട്ട് നോക്കി നിൽക്കണമെന്ന് ഞാൻ 2 പ്രാവശ്യം കണ്ടു. മാതാവേ, അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ലിവറിൽ വെള്ളം കെട്ടി കിടക്കുന്നു, ഉള്ളിലുള്ള അവയവങ്ങൾക്കെല്ലാം വെള്ളമാണ്, ബ്ലീഡിങ് ഉണ്ട്, യൂറിൻ പോകാൻ ട്യൂബ് ഇട്ടിരിക്കുവാണ്, അതിൽ കൂടെ ബ്ലഡിൻ്റെ അംശം നല്ലതുപോലെയുണ്ട്, ബ്ലീഡിങ് ആണ്, ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാതാവിനോട് യാചിച്ച്, മാതാവേ നീ അത് പറ്റിച്ച് കളയണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ഒരു പറ്റിച്ച് കളഞ്ഞാൽ ഇനിയും വന്നാൽ എന്ത് ചെയ്യും? മാതാവേ നീ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണേ, മാതാവേ നീ അതെടുത്ത് മാറ്റണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അന്നോരം ഞാൻ പ്രാർത്ഥിച്ച് കണ്ണടച്ചിട്ടിരിക്കുമ്പോൾ ഒരു ബക്കറ്റിൽ
പകുതിയോളം വെള്ളം ഇങ്ങനെ എടുത്ത് ഒഴിച്ചു കളയുന്നതായിട്ട് എനിക്ക് മാതാവ് കാണിച്ചതെന്ന് മാതാവിയെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ആരും ഒരു ആശ്രയമില്ലാത്ത സമയത്ത് മാതാവ് കാണിച്ചു തന്ന ഓരോ അടയാളങ്ങളും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് പിന്നെയും പിന്നെയും അത് ഓർത്ത് ഞാൻ കരയുമായിരുന്നു. ഏഴാമത്തെ ദിവസമായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇച്ചിരി കഞ്ഞി കൊടുക്കാം എന്ന് പറഞ്ഞു. ആറ് ദിവസവും രക്ഷയില്ല രക്ഷയില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. ഏഴാമത്തെ ദിവസം പറഞ്ഞു ഇനി ഇച്ചിരി കഞ്ഞി കൊടുക്കാമെന്ന് പറഞ്ഞു. ആദ്യം കുടിച്ചത് രണ്ടേ രണ്ട് സ്പൂൺ കഞ്ഞിയാണ്. അത് കഴിഞ്ഞ് മൂന്ന് സ്പൂണായി, അങ്ങനെ മാറി. പിന്നെ 25-ാം തീയതി ഇന്നലെ ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു. ആ സ്കാനിങ്ങിന് ഞങ്ങൾ ശനിയാഴ്ച ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനി അതിൻ്റെ ആവശ്യമില്ല, ഒരു സ്കാനിങ് ചെയ്യണത് 10 എക്സ്റേ എടുക്കുന്നതിന് തുല്യമാണ്, അതുകൊണ്ട് അവളുടെ മേത്ത് ശരീരത്ത് അൾട്രാ വയലറ്റ് രശ്മി കയറ്റേണ്ട ആവശ്യമില്ല, അവൾക്കൊരു കുഴപ്പമില്ല, അവൾ പൂർണ്ണ സൗഖ്യമായിട്ടിരിക്കുകയാണെന്ന് ഡോക്ടർ പറഞ്ഞു. യേശുവേ നന്ദി, യേശുവേ 1000, ഈശോയ്ക്കും തിരുക്കുമാനും 1000 എന്ന് പറഞ്ഞാലും തീരാത്തത്ര കടപ്പാടാണ് ഞാൻ ഓർക്കുന്നത്. പ്രിയ സഹോദരൻ, നമ്മൾ കേട്ടത് ലൗലി തകിടിവിളി എന്ന് വന്ന സഹോദരിയുടെ അനുഭവ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. നമ്മൾ ഈ വചനത്തിലെ വായിക്കുന്നുണ്ട് തളർവാദ രോഗിനെ യേശുനാഥൻ സുഖപ്പെടുന്ന സംഭവം. തളർവാദ രോഗിനെ സുഖപ്പെടുന്ന സംഭവമായിട്ട് നമ്മൾ മറ്റ് അത്ഭുതങ്ങൾ ചെയ്യുന്ന പോലെയല്ല യേശു അവിടെ പ്രവർത്തിക്കുന്നത്. ചെന്ന് കണ്ടു, അവരുടെ ആവശ്യം അറിഞ്ഞു, യേശു അത്ഭുതം പ്രകടിപ്പിച്ചു എന്നല്ല പറയുന്നത്. മറിച്ച് യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനായിരിക്കുന്ന സ്ഥലത്ത് ജനക്കൂട്ടം തളർവാദ രോഗിനെ ആയിരിക്കുന്ന വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് നടുവിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോഴാണ് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, കിടക്കയും എടുത്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നു. അപ്പം ഇവിടെ ആ യേശു അത്ഭുതം പ്രകടിപ്പിക്കാനുള്ള വഴിയെന്ന് പറയുന്നത് തളർവാദ രോഗിയുടെ ആ തളർച്ചയിൽ നിന്നും ശരീരത്തിന് സംഭവിച്ച വലിയ നിശ്ചലമായ അവസ്ഥയിൽ നിന്നും എഴുന്നേപ്പിച്ച് നടത്തുന്നത് ആ കൊണ്ടുവന്ന വ്യക്തികളുടെ വിശ്വാസം കണ്ട്. ആദ്യം ആ കൊണ്ടുവന്ന ജനക്കൂട്ടത്തിൻ്റെ ആ താല്പര്യവും അവരുടെ ആ വിശ്വാസം കാണിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ആ വീട് പൊളിച്ച് കൊണ്ടുവരാൻ മാത്രമുള്ള അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്നു. യേശുവിൻ്റെ മധ്യത്തിലും നടുക്കും കൊണ്ടുവന്ന് നടത്തിക്കഴിഞ്ഞാൽ ഇത്ര വലിയ സങ്കീർണമായ പ്രതിസന്ധി ബുദ്ധിമുട്ടാണെങ്കിലും കർത്താവ് സുഖപ്പെടുത്തും, എല്ലാം പരിഹരിച്ചുകൊള്ളും. അത് കാരണം വീട് പോലും പൊളിച്ചു, മേൽക്കൂര പോലും ഇളക്കി മാറ്റി, ജനക്കൂട്ടത്തെ വഴിഞ്ഞു മാറ്റി, നടുക്ക് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അതിൻ്റെ മധ്യത്തിൽ കൊണ്ടുവന്ന് അവർ കിടത്തി. അത്ര വിശ്വാസമായിരുന്നു ജനക്കൂട്ടത്തിനും അവിടെയുള്ളവർക്കും. കർത്താവിൻ്റെ ഒരു നോട്ടം കിട്ടിയാലോ, കർത്താവിൻ്റെ ഒരു ശ്രദ്ധയുണ്ടായാലോ അവനെഴുന്നേറ്റ് നടക്കുമെന്നുള്ള ഒരു അടിയുറച്ച പ്രത്യാശയും വിശ്വാസമുണ്ടായി. അപ്പം നമ്മൾ ഈ സഹോദരൻ അനുഭവ സാക്ഷ്യം കേൾക്കുമ്പോഴേ അമ്മ ഈ ജനക്കൂട്ടത്തെ പോലെ അടിയുറച്ച വിശ്വാസം തൻ്റെ മകളുടെ ഈ രോഗാവസ്ഥയിൽ കർത്താവിൽ പൂർണ്ണമായി അർപ്പിച്ചതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഡെങ്കിപ്പനി വന്ന് വളരെയധികം രോഗം മൂർച്ഛിച്ച് ICU 9 ദിവസത്തോളം കിടക്കുകയുണ്ടായി. 5-ാം ദിവസം തൊട്ട് രോഗം മൂർച്ഛിച്ച് വന്നു. ഡോക്ടർമാർ പോലും ഈ പറഞ്ഞതുപോലെ നിസ്സഹാരായിപ്പോയ നിമിഷം എന്ത് എപ്പം വേണമെങ്കിലും സംഭവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോലും കൈയഴിഞ്ഞൊരവസ്ഥയിലായിരുന്നു. ഡെങ്കിപ്പനി മൂർച്ഛ 2-ാം പ്രാവശ്യം വരുന്നതിൻ്റെ പ്രോബ്ലവും ഉണ്ടായി. ശരീരത്തെ എല്ലാ സ്ഥലത്തും കരളിലും ഇതിലെല്ലാം ഈ രക്തം അല്ല ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുമൊക്കെ വലിയ തോതിൽ ഉണ്ടായിരുന്നു. അപ്പോഴീ ഒരു അമ്മയുടെ വിശ്വാസം കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നേടിക്കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഉത്തരം ലഭിക്കും. യേശുവിൻ്റെ മധ്യത്തിൽ കൊണ്ടുവന്ന് കിടത്തിക്കഴിഞ്ഞാൽ മേൽക്കൂര വിളിച്ചാലും എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും യേശുവിൻ്റെ മധ്യത്തിൽ കിടത്തിയാൽ ആരോഗ്യം സുഖപ്പെടുത്തുമെന്നുള്ള ആ മനുഷ്യരുടെ വിശ്വാസം പോലെ എൻ്റെ മകള് മരണത്തോട് മല്ലടിക്കുമ്പോഴും ഡെങ്കിപ്പനി കൂടി ശരീരത്തിൽ വെള്ളം വെള്ളക്കെട്ടായി ICU കിടക്കുന്ന സമയത്തും പൂർണ്ണ ആരോഗ്യത്തെക്കാൾ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി വീണ്ടും പഴയതിനെ അപേക്ഷിച്ച് ശക്തിയോടുകൂടി തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള ഒരു അടിയുറച്ച വിശ്വാസം അമ്മയ്ക്കുണ്ടായി. നിരന്തരമായിട്ട് പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച് വിശ്വസിച്ചു. ആർക്കും ആരുമില്ലാത്ത അവസ്ഥയിൽ ഒരു താങ്ങും തണലും കിട്ടാത്ത നിമിഷത്തിൽ പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നമ്മളെ കേൾക്കുവാനും സഹായിക്കുവാനുമായിട്ട് കാത്തിരിപ്പുണ്ടെന്നുള്ള വലിയൊരു വിശ്വാസം ഈ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. എന്താണോ വിശ്വസിച്ചത്, എന്താണോ ജീവിതത്തിൽ ബോധ്യപ്പെട്ടത്, അത് ജീവിതത്തിൽ ഏറ്റെടുത്ത് നടത്തിയപ്പോൾ പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ച് നല്ല ആരോഗ്യത്തോടു കൂടി
ഈ മകൾക്ക് ഇന്ന് ആയിരിക്കും ലോകത്ത് സാധിക്കും. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ലഭിച്ച ഒരു വലിയ അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞ് സ്തുതിച്ച് വാഴ്ത്തും. സത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.